ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രകാശൻ, ഒരു സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഉറക്കമില്ല ആയിട്ടാണ് എണീറ്റത്. രാത്രി ഒരു മൂന്നരയായി സമയം നോക്കുമ്പോൾ, 3:30 എണീറ്റ് പിന്നെ ഉറക്കം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഡെലിവറി പാർട്ട്നേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വെച്ചാൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണീറ്റ് കേട്ടോ. മൈൻഡ് ഫുള്ള് ഡെലിവറി പാർട്ട്നേഴ്സിനെ മാത്രം ഇങ്ങനെ ആലോചനയുള്ളൂ മനസ്സിൽ. ഡെലിവറി പാർട്ട്നേഴ്സ് പറയുമ്പോൾ എന്താണ് അവരുടെ കടമ അവരുടെ കടമ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന ഫുഡ് സമയത്തിന് എത്തിച്ചു കൊടുക്കുക അല്ലേ, അതാണ് അവരുടെ കടമ. പക്ഷേ അവർ ദിവസവും നേരിടുന്ന ഓരോ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അറിയും. അവർ ഒന്നാമത് അവർ ടൗൺ ഏരിയകളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക അല്ലേ. ടൗൺ ഏരിയകളിലായതുകൊണ്ട് എന്തായിരിക്കും, ട്രാഫിക് ആയിരിക്കും. ട്രാഫിക് ഒന്നാമത് ട്രാഫിക്കാണ്. പിന്നെ അവർ ഡെയിലി കാണുന്നത് ഒരു ദിവസം ഒരു 100-150 കിലോമീറ്റർ, ചിലർ 200 കിലോമീറ്റർ ഓടട്ടോ. അപ്പോൾ അവർ കാണുന്നത് ഒരു ദിവസം തന്നെ 1000-ന് മേലെ വണ്ടികളായിരിക്കും. അത്രയും വണ്ടികളൊക്കെ തരണം ചെയ്തിട്ടാണ് അവർ ഓടുന്നത് അല്ലേ, ഡെലിവറി ചെയ്യുന്നത്, ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ കേട്ടോ. അത്രയും വണ്ടികളുടെ ഇടയിൽ അത്രയും വണ്ടികളെ തരണം ചെയ്ത് എത്രയും ആക്സിഡൻറ്റുകളൊക്കെ ആവേണ്ടതാണ്. പക്ഷേ എന്നിട്ടും 2-3 വർഷമൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഒരുപാട്. എത്ര വണ്ടികളായിരിക്കും അവർ കാണുന്നത് ഒരു ദിവസം, ആലോചിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ അവരെ പ്രൗഡ് ചെയ്യുക, ബിഗ് സല്യൂട്ട് ഡെലിവറി പാർട്ട്നേഴ്സ്. ഈ ഡെലിവറി പാർട്ട്നേഴ്സ് പറയുമ്പോൾ അവർക്ക് വേറെ വർക്ക് കിട്ടാഞ്ഞിട്ടല്ല, നല്ല നല്ല വർക്ക് എത്രയോ കിട്ടും. പക്ഷേ വേറെ വർക്കുകളിൽ പോയാൽ സമാധാനം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതിലങ്ങനെയല്ല, നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. 9.5 മണിക്കൂറാണ് അവർ പറയുന്നത്, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് 9.5 മണിക്കൂർ. അങ്ങനെ മറ്റുള്ള വർക്കുകളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടതയായിരിക്കും. എന്താ കഷ്ടം പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അല്ലേ. അടിമകളെ പോലെ കുറ്റം പറിച്ചിലുണ്ടാവും. എനിക്കൊന്നും പറ്റില്ല കേട്ടോ അത് സംഭവം. ഞാൻ ഒരുപാട് ഇങ്ങനെ ഷോപ്പുകളിലും ഒരുപാട് കമ്പനി സ്ഥലത്തും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് നമുക്കൊരു സമാധാനമില്ല. നമ്മളെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെ എന്തെങ്കിലും തെറ്റ് കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അത് മറ്റുള്ളവർ പറയുക, അങ്ങോട്ട് പറയുക, ഇങ്ങോട്ട് പറയുക, നമ്മളെ പ്രശ്നമാക്കുക, കച്ചറയാക്കുക, ഇതൊക്കെ തന്നെ. പക്ഷേ സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിലോ മറ്റേ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതിലാണ് അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുക, നമുക്ക് വേണ്ട ഓർഡർ നമ്മളെടുക്കുക, നമ്മൾ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുക അല്ലേ. അതാണ് ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ ഇത്, ഉപകാരം. വലിയ പൈസ ഒന്നും കിട്ടില്ല. ഓക്കെ, എണ്ണ അടിക്കണം, അതൊരു മെയിൻ പ്രശ്നമാണ്. ഒരു ദിവസം ചിലപ്പോൾ 400-450 എണ്ണടിക്കുക, എണ്ണടിക്കുന്നവരുണ്ട്. പിന്നൊന്നാണ് ഡെലിവറി പാർട്ട്നേഴ്സ് രാത്രി പകലില്ലാതെ ഓടുക, അതൊരു മെയിൻ ഇതാണ് കേട്ടോ. പൈസ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഓടുന്നത് അല്ലേ. മറ്റുള്ള ജോലികളിൽ പോയി കഴിഞ്ഞാൽ 8-9 മണിക്കൂർ മാക്സിമം ഒരു വർക്കിംഗ് ടൈം അല്ലേ. പക്ഷേ സ്വിഗ്ഗി ഡെലിവറി പാർട്ട്നേഴ്സ് 9.5 മണിക്കൂറോടും പൈസ ആവില്ല. 9.5 മണിക്കൂർ ഓടിയിട്ടും ചിലപ്പോൾ 600-700 ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ എണ്ണടിച്ച പൈസ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ ഒരു 1000-1500 ഓടണം വിചാരിക്കും. ചിലപ്പോൾ 1200. അപ്പോൾ എന്ത് ചെയ്യും, 9.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 11 മണിക്കൂർ എടുക്കും, 12 മണിക്കൂർ എടുക്കും, 13 മണിക്കൂർ എടുക്കും. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ എന്നാൽ നമ്മൾ എണ്ണടിച്ച പൈസയും ചിലപ്പോൾ ഒരു എക്സ്ട്രാ 500-600 നമുക്ക് അന്നത്തെ ദിവസം കൂലിയായി കിട്ടുന്നുള്ളൂ. ഞാൻ 13 മണിക്കൂറല്ല, 15 മണിക്കൂറല്ല, 19 മണിക്കൂർ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. നല്ല ഓർഡറുള്ള ദിവസങ്ങളിൽ 19 മണിക്കൂറൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സമ്മതിക്കണം, 19 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് 2800 അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കൂടിയിട്ട്. അന്ന് നല്ല ഓർഡറുള്ള ദിവസമാണ്. പക്ഷേ അന്ന് കുറേ ആൾക്കാർ ഇറങ്ങാത്ത ദിവസങ്ങളൊക്കെ ആയിരിക്കും, മനസ്സിലായോ. ആഘോഷ ദിവസങ്ങളിൽ വിഷു, പിന്നെന്താണ് ക്രിസ്മസ്, ഓണം, ഇങ്ങനത്തെ ദിവസങ്ങളില്ലേ, ഇതിലാണ് ഞങ്ങൾ എക്സ്ട്രാ ടൈം എടുത്ത് കൂട്ടുന്നത്. കാരണം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ല ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് ആഘോഷങ്ങളില്ല, നല്ല ചടങ്ങുള്ള ദിവസങ്ങളില്ല, എൻജോയ്മെൻ്റ് ഇല്ല. എൻജോയ്മെൻ്റ് പറഞ്ഞാൽ ഈ ഫുഡ് ഡെലിവറി ചെയ്യണത് തന്നെ നമുക്ക് എൻജോയ്മെൻറ്റ്, ഫുഡ് ഡെലിവറി ചെയ്യുന്നത്, പിന്നെ വണ്ടി ഓടിക്കുന്നത്,
ഇത് തന്നെ നമുക്ക് എൻജോയ്മെൻറ്റ്. പിന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ഒരു ടാങ്ക്സ് കിട്ടാനോ ഒരു സ്മൈൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത്. പക്ഷെ ചിലർക്ക് നമുക്ക് നമ്മളെ പുച്ച പുച്ചായിരിക്കും, ഡെലിവറി പാർട്ട്നേഴ്സ് അല്ലേ എന്ന് പറഞ്ഞ ഒരു പുച്ച അല്ലേ. പക്ഷേ ഡെലിവറി പാർട്ട്നേഴ്സ് ഗ്രേറ്റ് ആണ് കേട്ടോ, ബിഗ് സലൂട്ട്, അടിപൊളി. ഞാൻ ഈ വർക്കിൽ വരുമ്പോഴാണ് ഡെലിവറി പാർട്ട്നേഴ്സിനെ കുറിച്ച് എനിക്കറിയാൻ സാധിച്ചത് കേട്ടോ. അങ്ങനെ പല പല വർക്കിൽ പോകുമ്പോഴാണ് നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ അറിയുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും സിമ്പിളല്ലേ, വണ്ടി ഓടിച്ചാൽ അതൊക്കെയാണ്, നല്ല പൈസ ഉണ്ടാക്കാണെന്ന് വിചാരിക്കും. ഇതൊന്നുമല്ല സത്യാവസ്ഥ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാക്സിമം ഡെലിവറി പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് കൊടുക്കുക. മാക്സിമം വലിയ ബഹുമാനമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു സ്മൈൽ അല്ലെങ്കിൽ ഒരു താങ്ക്സ്, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെന്ന് പറയാനുള്ളത് ഡെലിവറി പാർട്ട്നേഴ്സിന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സമയത്തിന് കഴിക്കാൻ പറ്റില്ല, അതാണ്, കസ്റ്റമറിന് സമയത്തിന് ഫുഡ് എത്തിച്ചു കൊടുക്കും. പക്ഷേ ഡെലിവറി പാർട്ട്നേഴ്സിന് ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല. രാവിലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടാവും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നവർ, രാത്രി ഫുഡ് കഴിക്കുന്നവർ, ഓക്കെ. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി കഴിക്കില്ല, അങ്ങനെയൊക്കെ അവസ്ഥകൾ എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും കേട്ടോ, ഞാൻ ചില സമയത്ത് രാവിലെ ഒരു 7-8 മണിക്ക് ഞാൻ ഡ്യൂട്ടി കയറും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിക്കും, പിന്നെ കഴിക്കാം, ഒരു ഓർഡർ 2 ഓർഡർ കിട്ടട്ടെ പറഞ്ഞു നമ്മൾ ഇറങ്ങും. 1-ാമത്തെ ഓർഡർ എടുക്കും, അത് കൊടുത്തു കഴിയുമ്പോഴേക്കായിരിക്കും അടുത്ത ഓർഡർ അടിക്കുക, ഓക്കെ. അപ്പോൾ 2-ാമത്തെ ഓർഡറും കൊടുക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഓർഡർ അടിക്കുക, 3-ാമത്തെ ഓർഡർ. അങ്ങനെ അങ്ങനെ പോയി പോയി അത് ഉച്ചയാവും. അപ്പോൾ നമ്മൾ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വിചാരിക്കും, ഉച്ചയ്ക്ക് നല്ല ഓർഡറുള്ള സമയമായിരിക്കും. അപ്പോൾ അതിലും നമ്മൾ ചിലപ്പോൾ 1 മണിക്ക് കഴിക്കാൻ പറ്റില്ല, പിന്നെ 2 മണിക്ക് കഴിഞ്ഞ് ചിലപ്പോൾ കഴിക്കുക, ചിലപ്പോൾ 3 മണിക്ക് കഴിഞ്ഞ്, ചിലപ്പോൾ 4 മണിക്ക്. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ സമയം വൈകി ലേറ്റായിട്ട് കഴിച്ചിട്ടുണ്ടോ, ടൈം കറക്റ്റ് ഉണ്ടാവില്ലട്ടോ. ഒരു എന്താ പറയുക, എന്തൊക്കെയോ ഒരു ലൈഫാണ് നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സിന്, വല്ലാത്തൊരു അവസ്ഥയാട്ടോ. മാക്സിമം എല്ലാ വർക്കിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡെലിവറി പാർട്ട്നേഴ്സിനെ കുറിച്ച് റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും കസ്റ്റമർ ഫുഡ് കഴിക്കണം, അതാണ് ഞങ്ങളുടെ മനസ്സിൽ. അവർ ഓർഡർ ചെയ്ത ഫുഡ് കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കുക. ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ വൈകും, ട്രാഫിക് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആക്സിഡൻറ്റുകളുണ്ടാവും, പിന്നെ മഴയായിരിക്കും, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.